കേരള നിയമസഭാ സ്പീക്കറായി എൻ ഷംസീറിനെ ചുമതലപ്പെടുത്തിയതിൽ പരിഹാസവുമായി എം എസ് എഫ് മുൻ ദേശീയ വൈസ് പ്രസിഡന്റ് ഫാത്തിമ ക്ലാസ്സിൽ ഏറ്റവും കച്ചറ കളിക്കുന്ന ആളെ പിടിച്ച് ക്ലാസ് ലീഡറാക്കുന്ന അതേ തന്ത്രമാണ് നിയമസഭയിലും സി പി ഐ പയറ്റിയത് എന്നാണ് ഫാത്തിമ തെഹ്ലിയുടെ പരിഹാസം നിയുക്ത സ്പീക്കർ ഏൻ ഷംസീറിന്റെ അഭിനന്ദനങ്ങൾ എന്നും പോസ്റ്റിൽ ഫാത്തിമെഹ്ലിയ കുറിച്ചു സി പി ഐ എം സെക്രട്ടേറിയറ്റ് ചുമതല ഏറ്റെടുത്ത ശേഷം എം വി ഗോവിന്ദൻ മന്ത്രിസ്ഥാനം രാജിവെച്ച ഒഴിവിലേക്ക് എം പി രാജേഷിനെയും സ്പീക്കറായി എൻ ഷംസീറിനെയുമാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചുമതലപ്പെടുത്തിയത് അതേസമയം പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല നിർവഹിക്കുമെന്ന് എൻ ഷംസീർ കൊച്ചിയിൽ പറഞ്ഞു എനിക്ക് മുമ്പും രാഷ്ട്രീയ നേതൃത്വത്തിൽ പലരും നേരത്തെ സ്പീക്കറായിട്ടുണ്ട് ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കാൻ സാധിക്കുമെന്ന വിശ്വാസമുണ്ട് സ്പീക്കർ പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനമാണ് എൻ ഷംസീർ പറഞ്ഞു എൻ ഷംസീർ എം എൽ എ സ്പീക്കറായി ചുമതലപ്പെടുത്തിയതിന് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ നിയമസഭയിൽ നടത്തിയ പരാമർശം ഏറ്റെടുത്ത് സി പി ഐ എമ്മും രംഗത്തെത്തിയിരുന്നു അതേസമയം ഷംസീർ എന്നു മുതലാണ് സ്പീക്കറായത് ഷംസീറിന്റെ ക്ലാസ് എനിക്ക് വേണ്ട എന്ന വി ഡി സതീശന്റെ പരാമർശമാണ് വീണ്ടും ചർച്ചയായി മാറുന്നത് കഴിഞ്ഞ വർഷം ചേർന്ന നിയമസഭാ സമ്മേളനത്തിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയെ സംബന്ധിച്ച് അടിയന്തര പ്രമേയ നോട്ടീസിലാണ് ഷംസീറിന്റെ പ്രതികരണം വി ഡി സതീശനെ ചോടിപ്പിച്ചത് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോൾ ഒരംഗം വെറുതെ ബഹളം ഉണ്ടാക്കുകയാണ് സഭ നിയന്ത്രിക്കാൻ ഷംസീറിനെ സ്പീക്കർ ഏൽപ്പിച്ചിട്ടുണ്ടോ എങ്ങനെ നിയമസഭയിൽ സംസാരിക്കണമെന്ന് ഷംസീർ തനിക്ക് ക്ലാസ് എടുക്കേണ്ട ഷംസീറിനെ മാതൃകയാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ അതേസമയം സി പി ഐ എം സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തതോടെ എം വി ഗോവിന്ദൻ മന്ത്രിസ്ഥാനം രാജിവെച്ച ഒഴിവിലേക്കായിരുന്നു എം പി രാജേഷിനെയും സ്പീക്കറായി എൻ ഷംസീറിനെയും ഇന്നലെ സെക്രട്ടറിയേറ്റ് ചുമതലപ്പെടുത്തിയത് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വകുപ്പുകൾ എം വി രാജേഷിനു കൈമാറാനാണ് തീരുമാനം അനാരോഗ്യം മൂലം കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞതോടെയാണ് പകരം എം വി ഗോവിന്ദനെ തെരഞ്ഞെടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ബി ബി അംഗങ്ങളായ പ്രകാശ് കാരാട്ട് എം എ ബേബി തുടങ്ങിയവർ പങ്കെടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗമായിരുന്നു സംസ്ഥാന സെക്രട്ടറിയെ തെരഞ്ഞെടുത്തത്